അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമുക്കറിയാം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്ക എന്ന് പറയുന്ന രാജ്യത്തെ കിടിലം കൊള്ളിച്ച, മദീനയെ വിറപ്പിച്ച മഹാനായ രണ്ടാം ഖലീഫ. മഹാനവറുകളെ കണ്ടാൽ വിറക്കാത്തവരായി, ഭയക്കാത്തവരായി, പേടിച്ചോടാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. പിശാജ് പോലും വഴിമാറി സഞ്ചരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഒരു ദിവസം കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. മഹാനെ കണ്ടതും എല്ലാ കുട്ടികളും ഓടിപ്പോയി, ഒരാൾ മാത്രം അവിടെ നിൽക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ കുഞ്ഞുമോൻ്റെ അടുത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തു. മഹാൻ അവർക്ക് ചോദിച്ചു, എന്താണ് മോനെ എല്ലാവരും ഓടിയിട്ടും നീ ഓടാത്തത്? എന്നെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല, എന്നെ എന്തുകൊണ്ട് പേടിക്കുന്നില്ല എന്ന സ്വരത്തിലല്ല മഹാൻ അവർക്ക് ചോദിച്ചത്. എല്ലാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായൊരു സ്വഭാവം കണ്ടപ്പോൾ ആ സ്വഭാവത്തിന് കാരണം എന്താണ്, മറ്റുള്ളവരെ പോലെ എന്നെ പേടിക്കാത്തത് എന്താണ്, എന്താണ് നീ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ ആ കാര്യം എന്നറിയാൻ വേണ്ടി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് അള്ളാഹു വഴി വിശാലമാക്കി തന്നിട്ടുണ്ട്. നിങ്ങളുടെ വഴി ഒരിക്കലും ബുദ്ധിമുട്ടേറിയ ചെറിയ വഴിയല്ല, ഞാൻ കാരണമായി ഒരു തടസ്സവുമില്ല. അതുപോലെ തന്നെ നിങ്ങളെ പേടിക്കാൻ മാത്രം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുമില്ല, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റുന്ന, അങ്ങയുടെ അങ്ങ് കണ്ടാൽ ദേഷ്യം പിടിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റും വന്നിട്ടില്ല, പിന്നെ എന്തിനു പേടിക്കണം? ഇതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞുമോൻ്റെ മറുപടി. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചിന്തിപ്പിച്ച മറുപടി. അതാണ് ഒരു മുഅ്മിനിന് വേണ്ടതും. അതായത് ആരെയും ബഹുമാനിക്കരുത്, ആരെയും പേടിക്കരുത് എന്നല്ല ആ പറഞ്ഞതിനർത്ഥം. മറിച്ച് എൻ്റെ കൽബിൽ, ഞാനൊരു പ്രശ്നക്കാരനല്ല, ഞാനൊരു പ്രശ്നവും ചെയ്തിട്ടില്ല, ഞാൻ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് എന്ന ദൃഢമായ ഒരു അസ്മ നമ്മുടെ മനസ്സുകളിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആരെയും പേടിക്കേണ്ടതില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഒരിക്കലും ഒരു ഭയമോ സങ്കടമോ ഒന്നും വരികയില്ല. കാരണം അവർ എപ്പോഴും പേടിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. അള്ളാഹുവിനെ മാത്രം പേടിച്ച് ജീവിക്കുന്ന, ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്, തഖ്‌വ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ആരെ പേടിക്കാനാണ്, പിന്നെ എന്തിനെ പേടിക്കാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു ജീവിതം നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.